നമസ്കാരം. ചെമ്മിനീർപ്പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്മയുടെ വാത്സല്യം, ഇതുവരെ കിട്ടാത്ത സച്ചി, അതൊക്കെ രേവതിയുടെ വീട്ടിൽ വന്നപ്പോൾ കിട്ടുകയാണ്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് എന്താ ചെമ്മിനീർ പൂവിൽ സംഭവിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും ചെമ്പനീർ പൂവിൻ്റെ എന്താ ചെമ്പനീർ പൂവിൽ അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതെ, സച്ചി രേവതിയുടെ വീട്ടിൽ മുമ്പ് രേവതി ഏറ്റവും ഭയപ്പെട്ടിരുന്നത് സച്ചി കുഞ്ഞു കുടിക്കുമോ, അത് അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഏറെ വിഷമമുണ്ടാക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ സച്ചി ഓരോ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയത് രേവതിക്ക് വളരെ മതിപ്പുണ്ടാക്കുകയാണ്. കാരണം അനിയന് പൈസ ചോദിക്കാതെ തന്നെ ടൂറിഞ്ഞു കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, തൻ്റെ വീട്ടിലേക്ക് ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, അവരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. മാത്രമല്ല, രേവതിയുടെ കാര്യം ഒന്നും പറയണ്ട, നാട്ടുകാർക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും പുറത്തുള്ള കാണുന്നവർക്കൊക്കെ രേവതിയെ അറിയാതുള്ള എല്ലാവർക്കും രേവതിയെക്കുറിച്ച് പറയാൻ ഒരു 100 നാക്കാണ്. അപ്പോൾ ഇതിങ്ങനെ സച്ചി ഇങ്ങനെ കേട്ട് 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 സച്ചി മനസ്സിലാക്കിയ ആളല്ല രേവതി എന്നുള്ള സത്യവും സച്ചി മനസ്സിലാക്കുകയാണ്. എന്തായാലും സച്ചി വീട്ടിൽ കൊണ്ടുവന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അതൊക്കെ വെട്ടി കറി വെച്ച് കുറച്ച് ഫ്രൈ ചെയ്യുന്നു, കുറച്ച് കറി വയ്ക്കുന്നു. അതൊക്കെ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ് അന്നത്തെ ദിവസം. അപ്പോൾ രേവതി കുടിക്കാൻ റൂമിൽ കൊണ്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ അതൊന്നും വാങ്ങി വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് രുചിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ്. അതിനും അതുമാത്രമല്ല, രേവതിയുടെ അമ്മ മോനിരിക്കും ഞാൻ വിളമ്പി തരാമെന്നൊക്കെ പറഞ്ഞ് വിളമ്പി കൊടുക്കുമ്പോൾ അതൊക്കെ തൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണ്. കാരണം ചന്ദ്രമതി ഒരു എന്താ ജനിച്ച് ഇതുവരെ അവൻ സച്ചിക്ക് ഒരു ചോറ് വാരി കൊടുത്തിട്ടില്ല, വിളമ്പി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സച്ചിക്ക് ചെയ്ത് കൊടുക്കുന്നത് അച്ഛനാണ്. അമ്മ എന്ന് പറയുന്നത് മൂത്ത മോൻ സുധിയെയും ശ്രീയെയൊക്കെ മാത്രമാണ് അങ്ങനെ ലാളിച്ചത്. അപ്പോൾ അതിനുള്ള കഥകളൊക്കെ പിന്നാലെ വേറെ ഉണ്ട്, അതൊക്കെ നമ്മൾക്കറിയാം സച്ചിയെ പ്രസവ സമയത്തൊക്കെ സംഭവിച്ചത്. അപ്പോൾ ചന്ദ്രമതിയുടെ വിചാരം ഇതെല്ലാം സംഭവിച്ചത് സച്ചി കാരണം എന്നാണ്. തൻ്റെ ജോലി പോയത് എല്ലാം സച്ചി കാരണം എന്നാണ് വിചാരം. അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെ അവഗണിച്ച് കളഞ്ഞത്. പക്ഷേ ചന്ദ്രമതി എത്രത്തോളം അവഗണിച്ചോ അത്രത്തോളം പരിഗണന രേവതിയുടെ വീട്ടിൽ സച്ചിക്ക് കിട്ടുകയാണ്. അപ്പോൾ സച്ചി അതിൽ ഭയങ്കര സന്തോഷമാണ്. രേവതിയോട് തുറന്ന് സംസാരിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ കിട്ടാത്ത കുറേയധികം കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി, ആ ഒരു സ്നേഹം, അതായത് ഞാൻ കുടിക്കുന്നത് എന്തിനാ, എല്ലാം മതിമറന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ, പക്ഷെ എനിക്ക് കുടിക്കാതെ തന്നെ ആ ഒരു വൈബ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, ഇതെനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു മുഹൂർത്തമാണ് എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ രേവതിയോട് തൻ്റെ വീട്ടിൽ വന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും റൂമിലേക്ക് പോകുന്നു. രേവതി വെള്ളം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ നീ എന്നെ വെള്ളം കുടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണല്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് രേവതി വെള്ളം താഴേക്ക് പോകുമ്പോൾ അതിൽ തട്ടി വീഴാൻ പോകുന്നതും സച്ചി ഇങ്ങനെ കൈകൊണ്ട് മുറുകെ പിടിക്കുകയാണ്. അതിനൊരു ദ്വയാർത്ഥം കൂടിയുണ്ട്, ഇനി രേവതി ജീവിതത്തിൽ എവിടെയും വീഴില്ല, സച്ചിയുടെ ഒരു കൈത്താങ്ങ് കൂടെ ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് ഇതിന് മുമ്പ് സംഭവിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. രേവതിക്ക് എന്ത് അപകടം പറ്റിയാലും സച്ചി ഓടിയെത്തിയിരുന്ന കാലം. അതെ, അതിനുശേഷം ഇനി സച്ചി തൻ്റെ കൈകളിലേക്ക് മുറുകെ പിടിക്കുകയാണ് രേവതിയെ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓടി പോവാണ്. പക്ഷെ അനിയത്തിനെ സംബന്ധിച്ചാണെങ്കിലും അമ്മേനെ സംബന്ധിച്ചാണെങ്കിലും രണ്ടുപേരോടും സച്ചി വളരെ നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. ഒരുപക്ഷെ സുധീനെയാണ് കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ല. കാരണം സുധി എന്താ ട്രിപ്പിൾ PG-ക്കാരനല്ലല്ലോ, അതിൻ്റെതായിട്ടുള്ള ഗുമ്മും വെയിറ്റും എല്ലാം കാണുമായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു മകനെ തന്നെയാണ് സച്ചി. ആ ഒരു രേവതിയെ പോലെ തന്നെ സച്ചിയെ ആ അമ്മയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. വിവാഹശേഷം എല്ലാം, അതായത് പെൺകുട്ടികളുടെ അമ്മമാർക്ക് എല്ലാവർക്കുമുള്ള വിഷമമാണ്. പെൺകുട്ടിയെന്ന് മാത്രമല്ല, ആൺകുട്ടികളുടെ ആണെങ്കിലും വിഷമമാണ്. അവരുടെ ജീവിതം ഇനി അങ്ങോട്ട് നല്ലതായിരിക്കുമോ, എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ഇത് എല്ലാ അമ്മമാർക്കും വരുന്ന ഒരു കാര്യമാണ്. അച്ഛന്മാർക്കും ഉണ്ടാവും, പക്ഷേ അമ്മമാരെ എപ്പോഴും അത് ആ ഒരു കാര്യത്തിൽ ഭയങ്കര വിഷമമായിരിക്കും. അവരുടെ ജീവിതം വളരെ മക്കളുടെ ജീവിതം കണ്ടിട്ടാണല്ലോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ സന്തോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രേവതിയുടെ ആ ഒരു ജീവിതം കണ്ടിട്ട്, അതായത് സച്ചിയുടെ ആ ഒരു കരുതൽ കണ്ടിട്ട് അമ്മയ്ക്ക് എന്തായാലും സന്തോഷമായിരിക്കും. അത് തന്നെയാണ് രേവതി പറയുന്നത്, ഇന്ന് കുടിക്കാതെ വന്നതിൽ താങ്ക്സ് കേട്ടോ. അതായത് അങ്ങനെ കുടിച്ചിട്ട് വന്നിരുന്നെങ്കിൽ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഏറെ വിഷമമായിരിക്കുമായിരുന്നു, പക്ഷെ നിങ്ങളിൽ നിന്ന് ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നല്ല മകനെ തന്നെയാണ്. എന്തായാലും വളരെ നല്ല രീതിയിലാണ് സച്ചി രേവതി കോംബോ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകർ ഒന്നടങ്കം ഈ രണ്ട് പേരെയും കയ്യിലേക്ക് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. കാരണം ആദ്യം കല്യാണം വരെയാണെങ്കിൽ പോലും റേറ്റിംഗിൽ കുതിച്ചുയരുകയാണ് ചെമ്പനീർ പൂ. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.